തിങ്കളാഴ്ച വ്രതം. മംഗല്യ തടസ്സമുണ്ടെങ്കിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹപ്രായമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് മംഗല്യം നടക്കാതിരിക്കുന്ന പെൺകുട്ടികൾക്ക് തിങ്കളാഴ്ച വ്രതം 12, 18, 41 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മംഗല്യ തടസ്സം മാറി വിവാഹം നടക്കുവാൻ ഉത്തമമായ ഒരു മാർഗമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കും തിങ്കളാഴ്ച വ്രതം വളരെ നല്ലതാണ്. സ്വരച്ചേർച്ചയില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ ദോഷങ്ങൾ മാറി സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനും ഭർത്താവിന്റെ ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായുള്ള ക്ലേശങ്ങളും പീഡനങ്ങളിൽ നിന്നുമെല്ലാം മുക്തി കിട്ടുന്നതിനും ഭർത്താവിന്റെ സ്വഭാവം നന്നായി നല്ലൊരു ജീവിത രീതി കൈവരുവാനും തിങ്കളാഴ്ച വ്രതം വളരെ പ്രയോജനകരമാണ്. കൂടാതെ ചന്ദ്രദശയിലുള്ള ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഈ വ്രതം ഉത്തമ മാർഗമാണ്. ഇനി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഞായറാഴ്ച സന്ധ്യ മുതൽ വ്രതശുദ്ധി അനുഷ്ഠിക്കണം. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് മറ്റ് അശുദ്ധികൾ വരാതെയും നോക്കണം. സസ്യാഹാരം രാത്രി കഴിക്കാം. തിങ്കളാഴ്ച വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായ വസ്ത്രങ്ങൾ ഉടുത്ത് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തണം. മഹാദേവ ക്ഷേത്രത്തിലോ ശിവപാർവതി ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുകയും വേണം. തിങ്കളാഴ്ചയും വെളുത്തഭാവം ചേർന്നു വരുന്ന ദിവസമാണെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ കൂടി വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ച് ദർശനം നടത്തണം. തിങ്കളാഴ്ചയും കറുത്തഭാവം കൂടി വരുന്ന ദിവസം ചുവന്ന പൂക്കൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക കൂടി വേണം. കുടുംബ ഐശ്വര്യ വർദ്ധനവിന് വ്രതം എടുക്കുന്നവർ ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. സ്വയംവര പാർവതി സ്തുതികൾ സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കണം. രാത്രി ആഹാരത്തിന് വ്രതം മുറിക്കാവുന്നതാണ്. വിവാഹ തടസ്സം മാറുന്നതിനും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതിനും തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഫലം ഉറപ്പ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമോട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡിദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡിദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.